അടുത്ത ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ ഗിഫ്റ്റ് ഓഫ് എഴ്സ് കണ്ണുനീരിന്റെ നൽവരം ഇടവിൽ പൊതിയോത്തി ചീത്തുകളി ഉണ്ടായാൽ മാത്രമേ ഞാൻ ഉൾപ്പെട്ട വൈദികനും മേൽപ്പെട്ടവനും കരഞ്ഞു പ്രാർത്ഥിക്കാൻ സാധിക്കത്തുള്ളൂ വല്ലവര് നമ്മളെ വേദനിപ്പിച്ചില്ലെങ്കിലും കരയാനൊക്കത്തില്ല യേശു ക്രിസ്തു എത്ര പ്രാവശ്യം കരഞ്ഞെന്ന് ചോദിച്ചാൽ വൈദിക സെമിനാരിൽ ഉൾപ്പെടെ മൂന്നേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പിന്നെ നമ്മുടെ നമ്മുടെ എടേനാലച്ഛൻ ക്ലാസ് എടുത്തപ്പോഴാണ് ജീവിതകാലം മുഴുവൻ യേശു ക്രിസ്തു കരഞ്ഞു പ്രാർത്ഥിച്ചു എബ്രർ അഞ്ചിന്റെ ഏഴ് ജീവിതകാലം അതിൽ മൂന്ന് പ്രാവശ്യം പുറത്തു കേൾക്കാനിടയായുള്ളൂ ഗതമനെ തോട്ടത്തിൽ ലാസന്റെ കല്ലറയിലും ഗതിസേവേനെ നോക്കി കരഞ്ഞത് രാത്രി മുഴുവൻ താൻ ഒറ്റയ്ക്ക് മലമുകളിലും മരുഭൂമിയിലും മരച്ചുവിട്ടിലുമായിരുന്നു ആരും കേട്ടില്ല ഒരു പ്രാവശ്യം മാത്രം കല്ല് ഒരു കല്ലേർ ദൂരത്തിലായിരുന്നുണ്ട് ബാക്കി മുഴുവൻ ഹോൾ നൈറ്റ് ഹി വാസ് സ്പെൻഡിങ് എലോൺ വിത്ത് എ ലോൺ ഏകനായി ഏകാന്തമായി ഏകനായ പിതാവിനോട് ബന്ധത്തിൽ പെടരുമായിരുന്നു എലോൺ വിത്ത് എ ലോൺ അതാരെയും കാണിക്കുവാനും കേൾപ്പിക്കുവാനുള്ളതല്ലായിരുന്നു എബ്രാർ അഞ്ചിൻ്റെ ഏഴ് ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിനിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും പതുക്കെയല്ല ഉറച്ച നിലവിളിയോടും കണ്ണുന്നവരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കും ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഡേയ്സ് ഓഫ് ഫ്ലഷ് ലൈഷ് ഓഫർ പ്രേഴ്സ് വിത്ത് വെഹിമെൻറ്റ് ഓർ ലവ് ക്രൈസ് ആൻഡ് ടീയേഴ്സ് who could save him from death? And he was answered because ഹു കുട് സേവ് ഹിം ഫ്രം ഡെത്ത് ഡിവോഷൻ ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് ജീവിതകാലം മുഴുവൻ തന്നെ മരണത്തിന് രക്ഷിക്കുവാൻ ഈ ശാരീരിക മരണമല്ല പാപത്തിന്റെ ശമ്പളമാകുന്ന പാപത്തിൽ അകപ്പെടാതിരിപ്പാൻ ജീവിതകാലം മുഴുവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അതുകൊണ്ട് പാപികളേക്കാൾ കൂടുതൽ പരിശുദ്ധന്മാർ കരയുമായിരുന്നു ആപീലന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു നമ്മളെല്ലാം ആപേലന്മാരായി മാറേണ്ടവരാണ് പാപി കരയ കരയുന്നത് പാപമോചനത്തിന് വേണ്ടിയാണെങ്കിൽ പരിശുദ്ധന്മാർ കരയുന്നത് പാപത്തിൽ ഒരിക്കലും വീഴാതിരിപ്പാൻ വേണ്ടിയാണ് യേശുക്ക് സുജീവിതകാലം അതുകൊണ്ടാണ് ആരാധന അനുതാപം നഷ്ടപ്പെടാൻ പാടില്ല അനിതാപം നഷ്ടപ്പെട്ട ആരാധന ദൈവം സ്വീകരിക്കുകയില്ല നമ്മുടെ കർത്താവ് വിശ്വസ് കുരിച്ച് കിടന്ന് പെടഞ്ഞു മരിക്കുമ്പോഴും കീബോർഡ് വായിക്കുന്നത് ആഭാസവും ആരാധന വിരോധാഭാസമാണെന്ന് പലപ്പോഴും പറയുന്നതിന്റെ കാരണം അതാണ് മൂന്ന് പെൺകുട്ടികൾ കോതമ്പങ്ങനെ താശ്വദം മേളിൽ കയറിയപ്പോൾ മനുഷ്യൻ വിറച്ചില്ലേ നമ്മളെ കണ്ടിട്ട് വിറച്ചോ എന്തെല്ലാം ചെയ്തു മനുഷ്യൻ വരച്ചില്ല രാഷ്ട്രീയക്കാരും വരച്ചാൽ ദൈവം അനങ്ങുന്നില്ല യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ മാറാറ് ചോദിക്കേണ്ട സമയം കഴിഞ്ഞു കണ്ണുനീര് വരണമെങ്കിൽ കഷ്ടപ്പാട് വരണം യോന രണ്ടിൻ്റെ ഒന്നിൻ്റെ എണ്ണും എന്റെ കഷ്ടത നിർത്താം ഞാൻ യോഹവയോടെ എന്താ നിലവിളിച്ചു പിന്നെന്താ പറയുന്നത് മറ്റൊരു വാക്കുണ്ടേ അയ്യം വിളിച്ചു അയ്യം വിളിച്ചിട്ടുണ്ടോ അയ്യോ 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 അതിൻ്റെ പേരാണ് അയ്യം വിളി വല്ലപ്പോഴും അടിക്കാമെങ്കിൽ പിന്നെ കാതിയാ കറസ്റ്റ് ഉണ്ടെങ്കിൽ വരും അല്ലേ വല്ല പോകൂ ട്രെഡിമെല്ലെ എന്തിനാ കേറേണ്ടി വരുന്നത് ചാകാം നേരത്തെ വരുന്നതാണ് അയ്യോ അയ്യോ എന്നുള്ള അന്ത്യ അയ്യോ അപകടം വരുമ്പോഴാണ് അയ്യോ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു അയ്യോ അയ്യോ ബുദ്ധിഹീരരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ മഹത്വത്തിൽ കടക്കണമെങ്കിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകണം